പ്ലസ് വൺ തുല്യതാ പാഠഭാഗമായിട്ടുള്ള അനുകമ്പ ദശകത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തേത് അവതാരണ ചോദ്യങ്ങളാണ്. അവതാരണ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് കരുണാകരനായ ഭഗവാനോട് കവി പ്രാർത്ഥിക്കുന്നത് എന്തെല്ലാം, എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്? കരുണാകര, എന്നിൽ നിന്ന് ഒരു ഉറുമ്പിനു പോലും വേദനയുണ്ടാകാനായിട്ട് ഇടയാകരുത്. അപ്പോൾ ഏത് സമയവും അങ്ങയുടെ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ചിന്തകളാവണം എൻ്റെ മനസ്സിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അജ്ഞത കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ, സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ എപ്പോഴും എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ, ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അജ്ഞത സ്നേഹത്തെ ഇല്ലാതെയാക്കി ദുഃഖത്തിന് കാരണമാവുന്നു, എല്ലാ ദുഃഖങ്ങളുടെയും പ്രധാന കാരണം അജ്ഞതയാണ് എന്ന് ഗുരു പറയും. ഇനി അതിലെ അപഗ്രഥന ചോദ്യങ്ങളാണ്. അതിലത്തെ ഒന്ന്, അസ്ഥി തോൽ സിര നാറുന്നൊരുടമ്പുതാൻ എന്നതിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വ്യാഖ്യാനിച്ച കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? മനുഷ്യ ശരീരത്തിൻ്റെ നശ്വരത, അനശ്വരത എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അനശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അപ്പം മനുഷ്യ ശരീരം നശിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഗുരുവിൻ്റെ കാഴ്ചപ്പാടാണ് ഗുരു അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് എഴുതണം. ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മളുടേതായിട്ടുള്ള അർത്ഥതലങ്ങൾ നമ്മൾ കണ്ടെത്തി ഉണ്ടാക്കണം. അപ്പം അസ്ഥി തോല സിര നാറുന്നൊരു ശരീരം, ഇത് മാത്രമാണ് മനുഷ്യൻ. ഏത് സമയവും മനുഷ്യൻ്റെ രൂപം നശിച്ചു പോവാം, പക്ഷെ അവനിലുള്ള സ്നേഹം ദയ ഇതൊക്കെയാണ് എന്നെന്നും നിലനിൽക്കുന്നത്. നമ്മൾ മഹാന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ അറിയും, അവരുടെ ശരീരം എത്രയോ കാലങ്ങളായി നശിച്ചു പോയിട്ട്, പക്ഷെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സൽപ്പേര് അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് സ്നേഹം ദയ ജ്ഞാനം ഇതിൽ നിന്നൊക്കെ അവർ നേടിയെടുത്തതാണ്. അപ്പം ഈ ഒരു കാര്യമാണ് ഗുരു ആ വരികളിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി അതിനടുത്ത ചോദ്യം, അനുകമ്പ ദശകത്തിൽ തെളിയുന്ന ഗുരു ദർശനം വിശകലനം ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒക്കെ കുറിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഒരു പാരഗ്രാഫാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ അനുകമ്പ ദശകം എന്നുള്ള ആ കവിതയിൽ മൊത്തം തെളിയുന്ന ഗുരു ദർശനം വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗുരു അതിൽ പറഞ്ഞത്? ഗുരു എന്താ പറഞ്ഞത്? അറിവ്, തിരിച്ചറിവ്. തിരിച്ചറിവാണ് ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. തിരിച്ചറിവില്ലാത്തവൻ്റെ മനസ്സിലെപ്പോഴും ഇരുട്ടായിരിക്കും. തിരിച്ചറിവുള്ളവനാണെങ്കിൽ സുഖം, സ്നേഹം, ദയ ഇതൊക്കെ അവൻ്റെ മനസ്സിൽ ഈ തിരിച്ചറിവ് കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ള ആ ഒരു ആശയമാണല്ലോ അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി അതിലടുത്ത ചോദ്യം, അനുകമ്പ ദശകം, അനർഘ നിമിഷം എന്നീ ഭാഗങ്ങൾ താരതമ്യം ചെയ്ത് ഇവ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനങ്ങൾ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ അനുകമ്പ ദശകത്തിലും പരലോകം എന്നുള്ള ആ ഒരു ആശയം അവിടെ വന്നു. എന്താണ് ഇവിടെ പരലോകം എന്ന് പറയുന്നത്? എന്താണ് മനുഷ്യൻ എന്ന് പറയുന്നത്? ഇവിടെ എന്നും നിലനിൽക്കുന്നതല്ല മനുഷ്യൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത്. ഏത് സമയവും നശിച്ചു പോവാം. എവിടെ നിന്നാണോ വന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ ഒന്നുമുള്ള കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആത്മാവ് ഇവിടെ എന്നും ഇങ്ങനെ കുടികൊള്ളുന്നു എന്നുള്ള ആ ഒരു ആശയമാണ് രണ്ടിലും വരുന്നത്. പക്ഷെ അനുകമ്പ ദശകം ഒരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് എന്ത് പറഞ്ഞു? അറിവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. സ്നേഹം, ദയ തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാക്കുന്നത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഉള്ള ജീവി ഉള്ള ആളെ മാത്രമേ നമുക്ക് ജീവി എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അനർഘ നിമിഷം കുറച്ചും കൂടി വേറൊരു രീതിയിലുള്ള തത്വചിന്തയാണ് അനർഘ നിമിഷത്തിൽ വരുന്നത്. എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടും എത്തിച്ചേരുന്നത് ഏകദേശം അവസാനം ഒരേ രീതിയിലാണെങ്കിലും അതിൻ്റെ രണ്ട് വഴികൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, ലോകത്തുള്ള മുഴുവൻ ആളുകളെ മുൻനിർത്തിയിട്ട്
ഗുരു ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അനർഘ നിമിഷത്തിലാണെങ്കിൽ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തൽ നടത്താനുള്ള ശ്രമവും കൂടി അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അത് വിശകലനം ചെയ്തിട്ട് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുറേ ക്ലാസ്സുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്തതാണ്. ഉപന്യാസം ഒന്ന്, അതിനൊരു തലക്കെട്ട് വേണം, പിന്നെ ഒരു ആമുഖമായിട്ടുള്ള പാരഗ്രാഫ് വേണം, അതിനുശേഷം പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് എഴുതണം, അവസാനം ഇതിൻ്റെയൊക്കെ കൂടി ഒരു സംഗ്രഹം അവസാനത്തെ പാരഗ്രാഫിൽ വേണം. അപ്പോൾ ഇവിടെ അനുകമ്പ ദശകം, അനർഘ നിമിഷം, ഈ രണ്ട് കവിതകളെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടിലും വരുന്നത് തത്വചിന്തയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ആ തുടക്ക പാരഗ്രാഫിൽ എഴുതാം. ഇനി വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വിലയിരുത്തൽ ചോദ്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് ഉപന്യാസം രചിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാലിക പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനുള്ള പ്രസക്തി എത്രത്തോളം ഉണ്ട്, ഇന്ന് എന്താണ് അതിൻ്റെ പ്രസക്തി എന്നാണ്, പ്രസക്തി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഉപന്യാസം തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് പുറത്തു നിന്നൊക്കെ ശേഖരിച്ചിട്ട് എഴുതേണ്ട ഒരു ചോദ്യവും കൂടിയാണ്. ഇന്നത്തെ അതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്ന് തിരിച്ചറിവ് മനുഷ്യനെ ഏറ്റവും കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ തിരിച്ചറിവ് കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലെ ഗുരു എന്തൊക്കെയാണ് നമ്മളെ ഉപദേശിച്ചത്, മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാവണം എന്നാണ് ഗുരു ഉപദേശിച്ചത്. സ്നേഹം, ദയ ഇതൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാർത്ഥനായ മനുഷ്യനെയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആധുനിക ലോകത്ത് ഗുരുവിൻ്റെ ചിന്തകളുടെ പ്രസക്തി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറേ ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തി നമ്മളുടേതായിട്ടുള്ള ചിന്തകളും കൂടി കൂട്ടിയിട്ടാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്തത് തുടർ പ്രവർത്തനങ്ങളാണെങ്കിലും നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആചാര്യനെ പറ്റി ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. വീട്ടി ഭട്ടതിരിപ്പാട്, അതേപോലെ അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നിങ്ങളൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിലത്തെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പ ദശകത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഭാവത്തോടെയും താളത്തോടെയും ചൊല്ലി അവതരിപ്പിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നാല് വരി എടുത്തിട്ട് ഭാവത്തോടെയും താളത്തോടെയും ചൊല്ലി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ.